ഹലോ, അപ്പം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലാകട്ടെ, എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ നിൽക്കണത് വാണിയംകുളത്താണ് കേട്ടോ. അപ്പം എൻ്റെ നേരെ താഴെയുള്ള അനിയത്ര വീട്ടിൽ ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് പോയതാണ് കേട്ടോ. അങ്ങനെ ഇതാ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കണ്ടതാണ് കേട്ടോ അവളുടെ വീട്. അങ്ങനെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് കാറ്റോളാൻ വേണ്ടിയിട്ട് ഒരു മണി രണ്ട് മണിക്കൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങിയതാണ് കേട്ടോ. അപ്പം അവളുടെ വീടിൻ്റെ മുന്നിൽ തന്നെ വലിയൊരു പാടാണ് കേട്ടോ. അപ്പം പാടവും പറമ്പും ഒക്കെ ഒന്നായിട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങളൊന്ന് കാറ്റ് കൊള്ളട്ടെ പറഞ്ഞിട്ട് ഒന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഇതാ ഇവിടെ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ലൈറ്റ് വെയിലും ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും കുട്ടികളേനൊക്കെ കൂട്ടിയിട്ട് നമ്മുടെ പാടത്തുകൂടെയും വരമ്പത്തുകൂടെയൊക്കെ നടക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ പുറത്തിറങ്ങിയതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് വീഡിയോസ് എടുക്കുക, അതേപോലെ ഫോട്ടോസ് എടുക്കുക, കുറച്ച് റീൽസ് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കുറേ റീൽസൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ മരത്തിൻ്റെ ചുവട്ടിൽ നിന്നിട്ട് അവർ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതാ ചുറ്റി തിരിഞ്ഞ് നടക്കുമ്പോഴാണ് കേട്ടോ ഒരു മാങ്ങാമൂച്ചി കണ്ടത്. അപ്പോൾ ആ മാങ്ങാമൂച്ചിയിൽ നിറച്ച് മാങ്ങകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അല്ല ഗോമാങ്ങയാണ്, അതേപോലെ നിറച്ച് പുളിയുറുമ്പും ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ കുറേ വടി എടുത്തിട്ട് എറിയുന്നുണ്ട്, പിന്നെ കല്ലെടുത്ത് എറിയുന്നുണ്ട്, പിന്നെ കുറേ കുട്ടികൾ വന്നിട്ട് അവരും കല്ലെടുത്ത് എറിയണം, വടിയും കൊണ്ട് ഇങ്ങനെ എറിയണൊക്കെ ഉണ്ട് കേട്ടോ. അവർക്കൊന്നും മാങ്ങ കിട്ടണില്ല, ഞങ്ങൾക്കും കിട്ടണില്ല കേട്ടോ. അങ്ങനെ അതാ ഞങ്ങൾ അനിയത്ര ഹസ്ബൻഡിനെ വിളിച്ചിട്ട് വന്നു കേട്ടോ. അപ്പം എൻ്റെ രണ്ടാമത്തെ അനിയത്ര ഹസ്ബൻഡാണ് കേട്ടോ അത്. അപ്പോൾ ആ അനിയത്തിയും ഹസ്ബൻഡും എല്ലാവരും കൂടി ഒന്നിച്ച് വന്നു കേട്ടോ. അങ്ങനെ അതാ അവിടെ ഒരു പൈപ്പിൻ്റെ ഭക്ഷണം കടന്നായിരുന്നു. അപ്പോൾ അതാ അവർ ആ പൈപ്പിൻ്റെ ഭക്ഷണം എടുത്തിട്ട് മാങ്ങത അങ്ങനെ ഓരോന്നിങ്ങനെ തല്ലി വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നല്ല ഹൈറ്റാവുക കാരണം ആ തോട്ടിയും കൂടി ഉപയോഗിക്കുക കാരണം പെട്ടെന്ന് മാങ്ങകൾ ഇങ്ങനെ ചടുപിടുന്ന് ഇങ്ങനെ വീഴുന്നുണ്ട് കേട്ടോ. ഒറ്റ തല്ലിനിതാ ചടുപിടുന്ന് ഇങ്ങനെ വീഴുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ആരാൻ്റെ തൊടിയാവുക കാരണം എത്ര മാങ്ങ അറുത്താലും ഞങ്ങൾക്ക് മതിയാവണില്ല കേട്ടോ. പിന്നെ നല്ല രസം ഇങ്ങനെ മാങ്ങ ഇങ്ങനെ അറക്കാൻ. അങ്ങനെ ഇതാ ഞങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ മാങ്ങ അറുത്തു. പിന്നെ ഇതാ ഞങ്ങൾ കുറേ കല്ലെടുത്ത് എറിഞ്ഞു ആരൊക്കെ ഉന്നെന്നറിയാൻ വേണ്ടിയിട്ട്, അങ്ങനെയും കുറേ ചെയ്ത് നോക്കിയിട്ടോ. പിന്നെ നമ്മൾ പണ്ടൊക്കെ എത്ര മാങ്ങ അറുത്തിട്ടുണ്ട് അല്ലേ, കല്ലെടുത്ത് എറിഞ്ഞിട്ടും. സ്കൂളിലൊക്കെ പോകുമ്പോൾ കുറേ മാങ്ങാമൂച്ചിമാരുണ്ടാവും കേട്ടോ. നല്ല റോട്ടിൽ കൂടെ ആണെങ്കിലും നല്ല മാങ്ങകൾ കിട്ടി ഞങ്ങൾ അത് എടുത്തിട്ട് ബാഗിലിടട്ടോ. എന്നിട്ട് സ്കൂളിൽ പോയാൽ ചില കുട്ടികൾ ഉപ്പ് കൊടുത്തിട്ടുണ്ടാവും, ചിലർ മുളക് പൊടി കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കും കേട്ടോ. അതൊക്കെ നല്ല രസമുള്ള ഒരു കാലമാണ് അല്ലേ. അങ്ങനെ ഒരു നൊസ്തി മേടിക്കുകയാണ് കേട്ടോ ഈ മാങ്ങ ഇങ്ങനെ അറക്കണ കാണുമ്പോൾ. അങ്ങനെ എന്താ ഞങ്ങൾ മാങ്ങയൊക്കെ കുറേ തല്ലി വീഴ്ത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കുട്ടികളൊക്കെ നല്ല ഹാപ്പിയിലാണ്. അങ്ങനെ ഇതാ നമ്മൾ കാറ്റുള്ളാനാണ് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. അപ്പം നമ്മൾ കാറ്റുള്ളും ചെയ്ത് കുറച്ച് മാങ്ങിയും കിട്ടി, കുറച്ച് ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ കിട്ടിയിട്ടോ. അങ്ങനെ ഇതാ അപ്പോഴേക്കും വിളി വന്നു കേട്ടോ അമ്മയുടെ. അപ്പം അമ്മ ഇതാ അനിയത്ര വീട്ടിലിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം അമ്മ പറഞ്ഞു എന്നാൽ പൂവല്ലേ നമുക്ക് രണ്ടര, ഏകദേശം രണ്ടര മണിയൊക്കെ ആയിട്ടുണ്ട്, അച്ഛനവിടെ ഒറ്റയ്ക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയുടെ വിളി വന്നു കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ മാങ്ങ പറക്കലൊക്കെ നിർത്തിയിട്ടുണ്ട്. പിന്നെ കുട്ടികളൊക്കെ അതിയനിതിയനൊക്കെ ഓടിക്കളിക്കായിരുന്നു കേട്ടോ. അവരെയൊക്കെ ഒന്ന് പെറുക്കിയിട്ട് ഇതാ ഞങ്ങൾ മാങ്ങയും പെറുക്കിയിട്ടോ, മാങ്ങ പെറുക്കിയിട്ട് ഇതാ ഒരു കവറിലൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരൊറ്റ സഞ്ചി മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാ വീട്ടിൽ പോയിട്ട് വേണം നീ ഞങ്ങൾക്ക് അടിപൊളിയായിട്ട് ഉപ്പും വെളിച്ചെണ്ണയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അമ്മിയിലൊക്കെ കുത്തിയിട്ട് നമ്മൾ വീഡിയോസിൽ റീൽസിലൊക്കെ കാണാറില്ലേ അതേപോലെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മാങ്ങയൊക്കെ പെറുക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാ ഞങ്ങളിതാ വരുമ്പത്തെ കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.